ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പുഡിംഗ് റെസിപ്പിയാണ് ഒരുപാട് കുക്കിംഗ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു എഗ്ലെസ് പൈനാപ്പിൾ ബിസ്ക്കറ്റ് പുഡിംഗാണ് അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പൈനാപ്പിൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം 1/2 കപ്പ് വെള്ളം ചേർത്ത് ഇതൊന്ന് 1-5 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ടെടുക്കണം മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ക്രീം റെഡിയാക്കാം 1/2 കപ്പ് ക്രീമാണ് നല്ല തണുത്ത ക്രീമായിരിക്കണം ഫ്രോസൺ ക്രീമാണെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൻ്റെ താഴെ തട്ടിൽ എടുത്ത് വെച്ച് ഒന്ന് ലിക്വിഡ് ഫോമിലായിട്ട് വേണം അടിച്ചെടുക്കാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട് അതൊന്ന് ആദ്യം ലോ സ്പീഡിൽ അടിക്കുക അതിന് ശേഷം സ്പീഡ് കൂട്ടി കൂട്ടി കൊണ്ടുവന്നാൽ മതി ഒരു സോഫ്റ്റ് പീക്കാവുന്നവരെ അടിച്ച് എടുക്കാം ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് ഒരുപാട് ഫ്ലഫി ആവേണ്ട ആവശ്യമില്ല അത് റെഡിയായിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു ബട്ടർ ക്രീമും കൂടെ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 50 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ഐസിങ് ഷുഗറും എടുത്തിട്ടുണ്ട് ഐസിങ് ഷുഗറിന് പകരം വേണമെങ്കിൽ പഞ്ചസാര നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചിട്ട് എടുക്കാവുന്നതാണ് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം 2-3 മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പം നല്ലൊരു ക്രീമിയായിട്ട് വരും 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഐസിങ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉടച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ അടിച്ചെടുക്കണം നല്ലൊരു ക്രീമി ആയിട്ട് വരുമ്പോൾ നമുക്ക് ഹീറ്റർ ഓഫ് ആക്കാം റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിനാണ് നമുക്ക് ആവശ്യമുള്ളത് ഈ മാരി ഗോൾഡ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് അധികം മധുരമില്ലാത്ത ബിസ്ക്കറ്റാണ് നല്ലത് ഇത് നേരത്തെ നമ്മൾ പൈനാപ്പിൾ വേവിച്ച് അരിച്ചെടുത്തതാണ് ഒട്ടും വെള്ളമില്ലാതെ എടുക്കാൻ ശ്രദ്ധിക്കണം വെള്ളത്തോട് ചേർത്താൽ ക്രീം ലൂസായി പോവും അതിൻ്റെ വേവിച്ചെടുത്ത വെള്ളവും നമുക്ക് ആവശ്യമുണ്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ബിസ്ക്കറ്റ് ലെയർ ചെയ്യുന്നത് നമുക്ക് 2 ക്രീമും ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം സ്ലോലി ഫോൾഡ് ചെയ്ത് എടുക്കണം ഒരുപാട് സ്പീഡിൽ ഇളക്കി കൊടുക്കരുത് അപ്പോൾ ക്രീം ലൂസാവും പതുക്കെ പതുക്കെ യോജിപ്പിച്ചിട്ടെടുക്കുക കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു ക്രീമാണ് നമുക്ക് ആവശ്യമുള്ളത് മുഴുവനും നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ നന്നായിട്ടൊന്ന് ചുരുങ്ങും വെന്ത് വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് വേവിച്ചെടുക്കേണ്ടത് ടിന്നിലുള്ള പൈനാപ്പിളാണ് യൂസ് ചെയ്തതെങ്കിൽ ഇങ്ങനെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല അത് ഓൾറെഡി കുക്ക്ഡാണ് അപ്പം കയ്പൊന്നും വരില്ല നമ്മൾ പച്ച പൈനാപ്പിൾ ചേർക്കുമ്പോഴാണ് പുഡിങ്ങിനൊക്കെ കയ്പ് വരിക നന്നായിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇപ്പം നമ്മളെല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെറ്റ് ചെയ്യാം ഒരു പുഡിംഗ് ട്രേയിലേക്ക് ആദ്യം തന്നെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം ബിസ്ക്കറ്റ് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്യുക നമ്മൾ എടുത്ത് വെച്ച ആ പൈനാപ്പിൾ ലിക്വിഡിൽ ഒന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തിട്ട് എടുക്കണം പൊട്ടിപ്പോകരുത് 2 ഭാഗവും നന്നായിട്ട് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്ത് ഓരോന്നായിട്ട് നിരത്തി കൊടുക്കാം നമ്മൾ പാത്രത്തിൽ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാപ്പിലൊക്കെ ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് കഷ്ണങ്ങൾ നിരത്തി കൊടുക്കുക എന്നാലും നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് പിന്നെ നല്ല രീതിയിൽ മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ സൈഡിലൊക്കെ ഗ്യാപ്പുണ്ട് ഞാൻ ചെറിയ ചെറിയ പീസസായിട്ട് മുറിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി ഇപ്പോൾ 1st ലെയർ റെഡി ആയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ മേലെ പൈനാപ്പിളും ക്രീമുള്ള മിശ്രിതം നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം
എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ലെവൽ ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും ബിസ്ക്കറ്റ് ലെയർ നിരത്തി കൊടുക്കാം. നമ്മുടെ അടുത്ത് ക്രീമും ബിസ്ക്കറ്റും എത്രയുള്ളതിനനുസരിച്ച് ലെയർ ചെയ്യാം. ഇതൊരു 6 പേർക്കൊക്കെ നന്നായിട്ട് സെർവ് ചെയ്യാനുള്ള പുഡിംഗ് ഉണ്ടാവും. ഈ ചൈനാഗ്രാസും ജെലാറ്റിനും ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ സെറ്റാവില്ല എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട. എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വരും. ബിസ്ക്കറ്റ് ലെയർ ഉള്ളതുകൊണ്ട് വേറെ ഒരു സാധനം ഇല്ലെങ്കിലും നന്നായിട്ട് തന്നെ ലെയറായിട്ട് വരും. പിന്നെ എഗ്ഗൊന്നും ചേർക്കാത്തതുകൊണ്ട് വെജിറ്റേറിയൻസിനൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്. ബിസ്ക്കറ്റ് ലെയറും ഈ ക്രീമും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ലാസ്റ്റ് ക്രീമും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ടെടുക്കാം. റെഡിയായിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നന്നായിട്ട് ലിഡ് വെച്ച് കവർ ചെയ്തിട്ട് അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് കൊണ്ടോ നന്നായിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇതൊരു 3 മണിക്കൂർ ശേഷം എടുത്തതാണ്. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ടോപ്പിംഗ് എന്തെങ്കിലും ഇഷ്ടമുള്ളത് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് പൈനാപ്പിൾ പീസസ് നേരത്തെ എടുത്തു വെച്ചിരുന്നു. അതും ചെറീസും കൂടെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പം ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പം ഇതുവരെ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിലൊക്കെ എല്ലാവരും ചെയ്ത് നോക്കണം. കട്ട് ചെയ്തിട്ട് കാണിക്കാം. നല്ല രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.